ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂൺ എഡിറ്റിംഗ് കിട്ടാം, അതെങ്ങനെ ഫോണിൽ ആകെ രണ്ട് ആപ്ലിക്കേഷന്റെ സഹായത്തോടുകൂടി എങ്ങനെ ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോണേ. അപ്പൊ കൂടുതൽ സമയം കളയില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഗായ്സ്, നമുക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിക്സാർട്ട് എന്ന് സെർച്ച് ചെയ്യുക. പിക്സാർട്ട് ഓൾറെഡി ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിക്സാർട്ട് ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ടോൺ ആപ്പാണ്. ടോൺ ആപ്പ് എടുത്തു, അതും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ടോൺ ആപ്പ് ഓപ്പൺ ചെയ്യാം. ടോൺ ആപ്പ് ഓപ്പൺ ആയി വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ കറക്റ്റ് ഹെഡ് കിട്ടുന്ന രീതിയിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഈ ഓക്കെ അമർത്തുക. ഈ ഓക്കെ അമർത്തിയാൽ വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ താഴെ ഒരു ലോഡിംഗ് വരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതായി കഴിഞ്ഞാൽ ഇതിലൊരു വാട്ടർ മാർക്ക് റിമൂവ് ചെയ്യണമെന്ന് ചോദിച്ചൊരു ഒരു ആഡൊക്കെ വരും. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു പരസ്യം കൂടി വരും, ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇതാ ഫോട്ടോ കാർട്ടൂണൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിൽ തേർഡ് ഒരു ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട് താഴെ, അതാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമ്മൾ ആ നടുവിൽ കാണുന്ന ബാറ് നമ്മൾ ലെഫ്റ്റിലോട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ലെഫ്റ്റിലോട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഫുള്ള് കാർട്ടൂണൈസ് ആയി വരും. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു മുകളിൽ റൈറ്റ് സൈഡിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റിൽ താഴെയായിട്ട് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് പിക്സാർട്ടാണ്. അപ്പോൾ നമ്മൾ ടോൺ ആപ്പ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് പോകേണ്ടത് പിക്സാർട്ടിലേക്കാണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്തു. പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ അമർത്തുക. ഇത് അമർത്തി കഴിഞ്ഞാൽ ഇതിൽ എഡിറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ടുണ്ടാവും, അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുന്ന ശേഷം നമ്മൾക്ക് ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ബോഡി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ പിക്സാർട്ടിൽ താഴെയായിട്ട് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് അമർത്തുക. അത് അമർത്തി കഴിഞ്ഞാൽ ആ ബോഡി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളത് ക്ലിക്ക് ചെയ്തു, ആഡ് ചെയ്തു. ഈ ബോഡി നമ്മൾ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുത്തു. ഈ ബോഡി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് സൈസാക്കി കൊടുക്കുക. ഇവിടെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ടൂൺ ആപ്പിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ നമ്മൾക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ആഡ് ഫോട്ടോ അമർത്തുക. ആഡ് ഫോട്ടോ അമർത്തിയതിന് ശേഷം നമ്മൾ ആ ടൂൺ ആപ്പിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൽ പിക്സാർട്ടിൽ താഴെയായിട്ട് കട്ടൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കട്ടൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ പേഴ്സൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ പേഴ്സൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇറേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇറേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രഷ് സൈസ് ഒരു ഇത്തിരി കൂട്ടിയതിന് ശേഷം നമ്മൾ ഈ താഴെയുള്ള ഈ കഴുത്തിന് താഴെയുള്ള ഈ പാർട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെഡ് മാത്രം കിട്ടുന്ന രീതിയിൽ താഴെയുള്ള പോർഷനൊക്കെ നമ്മൾ വൈപ്പ് ചെയ്ത് കൊടുത്തു. ഫേസ് മാത്രം കിട്ടുന്ന രീതിയിൽ ഇതൊന്ന് ഇറേസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുക. സേവ് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് നമ്മളിത് നമ്മുടെ ഈ ഹെഡിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫോട്ടോ റെഡിയായിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടോപ്പിൽ കാണുന്ന ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തുക. ഇപ്പം നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഇത്രയുള്ളൂ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.